കേട്ടോ പറഞ്ഞേ, നമ്മുടെ മെട്രോ ശ്രീധരൻ സാറ് കരുതിയ പോലെ പുലിയല്ല, പുപ്പുലി തന്നെ. പറാതിരിക്കാൻ പറ്റത്തില്ല. ഇക്കാലത്ത് ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? പെട്ടെന്ന് എന്താ ചാനേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയേ? പ്രസിഡന്റ്, പച്ചാളം പാലത്തിന് അത് ഞാൻ 52,70,00,000 കൊട്ടേഷൻ എടുത്തിട്ട് 39 കോടിക്കത് തീർത്ത് ബാക്കി പൈസ സർക്കാരിന് തിരിച്ചു കൊടുത്തില്ലയോ? ആയിരുന്നപ്പോ ഇത്ര പറയാനുള്ളേ? ഗവൺമെന്റ് കാശ് മിച്ചം വന്നാ ഗവൺമെന്റിനല്ലാണ്ട് നിങ്ങളെ കഴിഞ്ഞ് കൊണ്ടുതരാൻ പറ്റുമോ? സാധാ കണ്ടരക്കന്മാരെ നിങ്ങളിങ്ങനെ ഹീറോ ആക്കല്ലപ്പാ. അങ്ങനെയാണെങ്കിലേ ഈ നാട്ടിൽ കാശ് തിരിച്ചു കൊടുത്ത കണ്ടരാക്കന്മാരുടെ കണക്കൊന്ന് പറഞ്ഞേ. നിങ്ങളെ ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് മന്ത്രിയായതിനു ശേഷമുള്ളത് മാത്രം പറഞ്ഞാൽ മതി. കൊട്ടേഷൻ റേറ്റും കൊടുത്ത് അധികം കൊടുത്താലും നമ്മുടെ നാട്ടിൽ പണി തീരില്ലല്ലോ. 16 മാസം 18 മാസം എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ട് കൊടുക്കാം, 16 കൊല്ലം കഴിഞ്ഞാലും പാലമാവില്ല. പച്ചാളത്ത് 10 മാസം എന്ന് പറഞ്ഞ് 10 മാസം കഴിഞ്ഞപ്പോ പാലം പ്രസവിച്ചില്ലേ? എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യണേ? ഇത്രയും ടപേന്ന് ചെയ്യാൻ ആണെന്റെ കയ്യിൽ വല്ല മാന്ത്രിക യന്ത്രങ്ങളും ഉണ്ടാകണം. ഇതാ സാധാ കണ്ട്രാക്ടർമാരുടെ കയ്യിലുള്ളതേ അങ്ങേരുടെ കയ്യിലും ഉള്ളു. പക്ഷേ ഏറ്റെടുത്ത കാര്യം ഉത്തരവാദിത്തത്തോടെ ചെയ്തു തീർക്കണമെന്നൊരു സാധാ കണ്ടാക്കന്മാർക്ക് ഇല്ലാത്ത ഉത്തരവാദിത്ത ബോധം അങ്ങേർക്കുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലപ്പ, ഇമ്മിണിക്കായി ഓര് തിരിച്ചു കൊടുത്തത് അത്രക്ക് വലിയ കാര്യമാണെന്നാണാ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? ഓക്കെ, ഓര് ചേഞ്ച് ചെയ്യാനെ കൊണ്ട് എസ്റ്റിമേറ്റ് കൂട്ടിയിട്ട് കൊടുത്താണെങ്കിലാ? കൂടുതൽ ഇടുന്നതിനെയല്ലേ ആചാരേ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്? 25 ചാക്ക് സിമെന്റ് വേണമെന്ന് നമ്മളോടൊരു മേസ്തിരി പറയുമ്പോൾ നമ്മൾ 40 ചാക്ക് കരുതുന്നതിനെയല്ലേ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്? എന്നാൽ ഇതൊരു ഒടുക്കത്തെ ചേത്തായി പോയി പ്രസിഡന്റ്. ശ്രീധരൻ സാറിന് കൊട്ടേഷൻ കൊടുക്കാതിരിക്കാൻ കോൺഗ്രസും ലീഗും മാണിയും അടക്കം സകല കക്ഷികളും ചൊരുമിക്കുന്നതിൻ്റെ കാര്യം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഒരു മെട്രോ കിട്ടിയത് തന്നെ ശ്രീധരൻ സാറിൻ്റെ മുജ്ജന്നോ സുഹൃതം കൊണ്ടാ. കൊട്ടാൻ അറിയാവുന്നവന്റെ കയ്യിൽ ചെണ്ട കൊടുക്കില്ല.